குருஸ்மரணையோடு ஸ்ரீமத் பகவத்கீதா சாங்கர பாஷ்யம் இரண்டாம் அத்தியாயம் 21 ஸ்லோகம். ഇതിലൂടെ ചർച്ച ചെയ്തത് ഒരു വിദ്വാന് ജ്ഞാനിക്ക് സർവകർമ്മ അസംഭവം, സർവകർമ്മത്തെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട് ജ്ഞാനിക്ക് സർവകർമ്മത്തെ നിഷേധിക്കുന്നു? അതിന് സമാധാനം പറഞ്ഞു ഭാഷകാരൻ, അവിക്രിയത്വ ആത്മനഃ അവിക്രിയത്വ, ആത്മാവ് വികാരരഹിതമാണ്. അതുകൊണ്ട് ആത്മാവിൽ കർമ്മങ്ങൾ സംഭവിക്കുകയില്ല എന്നാണ്. ഇവിടെ വീണ്ടും സംശയം, ജിജ്ഞാസുവിന് സംശയം വരികയാണ് ഭാഷ്യത്തിൽ. അനുഭുക്ത ഏവ ആത്മനോ അവിക്രിയത്വം സർവകർമ്മ അസംഭവ കാരണവിശേഷ. സർവകർമ്മ അസംഭവ കാരണവിശേഷ, സർവകർമ്മ അസംഭവം. വിദ്വാനിൽ ഒരു കർമ്മങ്ങളും സംഭവിക്കുന്നില്ല, നടക്കുന്നില്ല. അതിനുള്ള കാരണവിശേഷം, വിശേഷമായ കാരണം എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം ഒരു സിദ്ധാന്തം പറയുമ്പോൾ അതിന് യുക്തമായൊരു ഹേതു പറയണം, എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു. വെറുതെ ഒരാശയം പറഞ്ഞു പോയാൽ പോരാ, അത് കാര്യകാരണ യുക്തമായിരിക്കുന്നു. വിദ്വാനിൽ സർവകർമ്മങ്ങളും അസംഭവമാണ്, ഒരു കർമ്മവും നടക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് അതിന് കാരണം? ആത്മനാവ് ക്രിയത്വം, ആത്മാവ് അവിക്രിയമാണ്, ആത്മാവിൽ ഒരു വികാരവും സംഭവിക്കുന്നില്ല. ഉക്തൈവ, അക്കാര്യം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിന് ജിജ്ഞാസു ചോദിക്കുകയാണ്, സത്യം മുക്തം, അത് നിങ്ങൾ പറഞ്ഞു, പക്ഷേ നത് സകാരണ വിശേഷ അന്യത്വ വിദുഷോ അവിക്രിയാത്മനീതി. പക്ഷെ ഇവിടെ ജിജ്ഞാസു പറയുകയാണ്, അതിനൊരു കാരണവിശേഷമായിട്ട്, ഒരു പ്രത്യേക കാരണമായിട്ട് സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്നാണ്. ആത്മാവിൽ വികാരങ്ങളില്ല, അല്ലെങ്കിൽ പരമാത്മാവ് വികാരശൂന്യനാണ് എന്ന് പറയുന്നതിനെ ഒരു കാരണമായി എടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് വിദ്വാനിൽ കർമ്മങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? വിദുഷ അവിക്രിയാത് ആത്മനഃ അന്യത്വാ. ഈ വിദ്വാൻ എന്ന് പറയുന്ന ആരാണ്? ചോദ്യം ചോദിക്കുന്നവന്റെ മനസ്സിലുള്ള എന്താണ്? ഈ വിദ്വാൻ എന്ന് പറയുമ്പോൾ വിദ്യയുള്ളവൻ, ആത്മാവ് നിർഗുണമാണ്, നിരാകാരമാണ്. ആത്മാവിനെങ്ങനെ വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകും? അതിനൊരു തരത്തിലുള്ള വികാരവുമില്ല. അപ്പോൾ ആത്മാവ്, നിർവികാരിയായ ആത്മാവ് എന്തായാലും ജ്ഞാനിയായിരിക്കാൻ വഴിയില്ല. ജ്ഞാനി എന്ന ശബ്ദത്തിന്റെ തന്നെ അർത്ഥം എന്താണ്? ജ്ഞാനം ഉള്ളവൻ. അപ്പം ജ്ഞാനമുള്ളവൻ എന്ന് പറയുമ്പോൾ ജ്ഞാനിയിലും ഒരു വികാരമുണ്ടെന്ന് വരും. എന്താണ് ജ്ഞാനം എന്ന വികാരം? ആത്മാവ് അവികാരിയാണെന്ന് പറയുമ്പോൾ ജ്ഞാനി ആത്മാവായിരിക്കാൻ വഴിയില്ല, കാരണം ജ്ഞാനിയിലും വികാരങ്ങളുണ്ട്. മറ്റു വികാരങ്ങളെല്ലാം നിഷേധിച്ചാലും ജ്ഞാനം എന്നുള്ള വികാരമുണ്ട്. ജ്ഞാനി അറിയുന്നുണ്ടാകും, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു ഭാനം ജ്ഞാനിയിലുണ്ടാവും. അപ്പം ജ്ഞാനിയെ എങ്ങനെ വികാരരഹിതനായ ആത്മാവ് എന്ന് പറയാൻ പറ്റും? വിദുഷ അന്യത്വ, ആരെയാണോ ജ്ഞാനി എന്ന് വിളിക്കുന്നത് ആ ജ്ഞാനിയിൽ നിന്നും അന്യനാണ് ആത്മാവ്, ഈ പറയുന്ന വികാരരഹിതനായ ആത്മാവ്. അതുകൊണ്ടെന്താണ്? ജ്ഞാനിയിൽ കർമ്മങ്ങൾ സംഭവിക്കാം, ജ്ഞാനിയിൽ വികാരമുണ്ട്, ആത്മാവിൽ കർമ്മങ്ങളൊന്നും സംഭവിക്കത്തില്ല. അതിനോട് ഈ ചോദ്യകർത്താവും യോജിക്കുന്നുണ്ട്, കാരണം അത് അവികാരിയാണ്. പക്ഷെ ജ്ഞാനി അവികാരിയല്ല, ജ്ഞാനിയിൽ വികാരമുണ്ട്. ഇത് സ്വാഭാവികമായി വരാമെന്നുള്ള ഒരു സംശയമാണ്.
ഞാനി എങ്ങനെ നിർവികാരനായിരിക്കും? നിർവികാരനാണെങ്കിൽ ഞാനിലെങ്ങനെ ജ്ഞാനം വരും? ജ്ഞാനമില്ലെങ്കിൽ ജ്ഞാനം ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ ജ്ഞാനി എന്ന് വിളിക്കും? ഇതാണ് ഇവിടുത്തെ സംശയം. ഒന്നുകൂടി വിശദീകരിക്കുന്നു. നഹി അവിക്രിയം സ്ഥാനം വിദിതപദ കർമ്മ എന്ന സംഭവതി. ഒരു തൂണ്, അതിന് വികാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കല്ലിന്റെ കഷണം, അതിന് യാതൊരു വികാരവും സംഭവിക്കുന്നില്ല. സ്ഥൂലമായ ദൃഷ്ടിയിൽ, വ്യാവഹാരികമായ ദൃഷ്ടിയിൽ അതിന് ഒരാൾ മനസ്സിലാക്കുന്നു, അറിയുന്നു ഇത് വികാരരഹിതമായ വസ്തുവാണ് എന്നറിയുന്നതുകൊണ്ട് അയാളിൽ കർമ്മങ്ങളൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പറയാൻ പറ്റും? അയാളുടെ മനസ്സ് പ്രവർത്തിക്കും, വാക്ക് പ്രവർത്തിക്കും, കർണങ്ങൾ പ്രവർത്തിക്കും, അതിനൊന്നും അയാളുടെ അറിവ് തടസ്സമല്ല. ഇപ്പോൾ ഒരാൾ ആത്മാവ് നിർവികാരിയാണ് എന്നറിയുന്നതുകൊണ്ട് അയാളിൽ കർമ്മങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് തൂണിനെ ഒരാൾ അറിയുന്നതുകൊണ്ട് അയാളിൽ കർമ്മങ്ങൾ സംഭവിക്കില്ല എന്ന് പറയുന്നത് പോലെയുള്ളൂ. കാരണം അറിയുക എന്ന് പറയുമ്പോൾ അവിടെ അറിവ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. എങ്ങനെ ഒരാൾ, ഒരു ആത്മജ്ഞാനിയിൽ കർമ്മങ്ങൾ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റും? കുറഞ്ഞ പക്ഷം അറിയുക എന്ന് പറയുന്ന ഒരു കർമ്മമൊന്നും നടക്കുന്നുണ്ടല്ലോ എന്നാണ്. കാരണം അവിക്രിയം സ്ഥാനം വിദ്യതപദ, വികാരരഹിതമായ ഒരു തൂണിനെ അറിയുന്നവന് കർമ്മന സംഭവതി ഇതിനാ, കർമ്മങ്ങൾ അയാളെ സംഭവിക്കുന്നില്ല എന്നില്ല. ജ്ഞാനിയിലും കർമ്മം സംഭവിക്കാം എന്ന് പറഞ്ഞാലോ പറയുന്നു, അത് ശരിയല്ല. സിദ്ധാന്തി അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ്. വിദുഷ ആത്മത്വം ഇവിടെ പറഞ്ഞ ഉദാഹരണത്തിൽ ശരിയാണ്. വികാരരഹിതമായ തൂണിനെ കാണുന്നവൻ ആ തൂണിൽ നിന്ന് ഭിന്നനാണ്, അത് ശരിയാണ്. അവിടെ തൂണിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അയാളുടെ കർമ്മങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും ആ കാണുന്നവൻ. പക്ഷേ ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. എന്താണ് ഇവിടെ പറയുന്ന ഈ വികാരരഹിതനായ ആത്മാവ് വിദുഷ ആത്മത്വം, അതാ അറിയുന്നവന്റെ സ്വരൂപം തന്നെയാണ്. ജ്ഞാനി ജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന ഏതൊരുവനാണോ അവന്റെ സ്വരൂപമാണ് വിദുഷ ആത്മത്വം. ആ വിദ്വാന്റെ സ്വരൂപമാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന അവിക്രിയനായ ആത്മാവ്. അല്ലാതെ വിദ്വാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നല്ല, വിദ്വാന്റെ അറിവിന് വിഷയമായിരിക്കുന്ന ഒന്നല്ല. എവിടെയാണോ വിദ്യ നിലനിൽക്കുന്നത് ആധാരമാണ്, ആ സ്വരൂപമാണ് വിദ്വാന്റെ സ്വരൂപമാണ് ആത്മാവ്, മറിച്ച് വിദ്വാന്റെ വിഷയമല്ല. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജിജ്ഞാസ കരുതുന്ന എന്താണ്? ജ്ഞാനി എന്ന് പറയുമ്പോൾ ആത്മാവ് ജ്ഞാനിക്ക് വിഷയമാണ്, ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്, വിഷയങ്ങളെപ്പോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുവനാണ് ജ്ഞാനി എന്നാണ്. സിദ്ധാന്തി എന്താണ് പറയുന്നത്? ജ്ഞാനി എന്ന് പറയുമ്പോൾ ആർക്കാണോ ആത്മാവ് സ്വസ്വരൂപമാണെന്ന് ബോധ്യം വന്നിരിക്കുന്നത്, വിഷയമായിട്ടല്ല സ്വസ്വരൂപമായിട്ട് അവനാണ് ആത്മാവ്. അപ്പൊ അവിടെ ഒരു വീണ്ടും സംശയം വരുന്നു. ദേഹാദി സംഘാതസ്യ വിദ്യത്വ, ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആളിന് സംശയം വരുന്നത് എവിടെയാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നത്? ആത്മാവിലാണോ അതോ അനാത്മാവിലാണോ? ഒരാളെ ജ്ഞാനി എന്ന് വിളിക്കുമ്പോൾ ഇവിടെ രണ്ട് വസ്തുക്കളുണ്ടെന്നാണോ പറയുന്നത്? ഒന്ന് ആത്മാവ്, മറ്റൊന്ന് അനാത്മാവ്. അനാത്മാവ് എന്ന് പറയുമ്പോൾ മനസ്സ്, ദേഹം, ബുദ്ധിയും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിരിക്കുന്നു, ചിന്തിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, മനസ്സ് കൂടിച്ചേർന്നിരിക്കുന്ന ഭാഗം, മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ചേർന്നിരിക്കുന്ന മറ്റൊന്ന് നിർഗുണമായ ആത്മാവ്. ഈ ജ്ഞാനം എവിടെയാണ് ഉണ്ടായത്? ആ നിർഗുണമായ ആത്മാവിലാണോ ജ്ഞാനം ഉണ്ടായത്, അതോ ഈ മനസ്സും ബുദ്ധിയും എല്ലാം ഇന്ദ്രിയങ്ങളും ചേർന്നിരിക്കുന്ന ആ ഭാഗത്താണോ? എവിടെയാണ് ഈ ജ്ഞാനം? ആരെയാണ് ജ്ഞാനി എന്ന് വിളിക്കുന്നത്? അത് പറയാൻ എന്താണ്? ദേഹാദി സംഘാതം, മനസ്സ്, ബുദ്ധി, ശരീരം ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഇവിടെ ജ്ഞാനമുണ്ടായി. അങ്ങനെ അയാൾ ജ്ഞാനിയായി എന്ന് പറഞ്ഞാലോ? എന്നാ ദേഹാദി സംഘാതസ്യ വിദ്വത്ത, ആ ദേഹാദി സംഘാതത്തിനല്ല വിദ്വത്ത്, ജ്ഞാനിയാകുന്നത് അവിടെയല്ല, മനസ്സിൽ ആത്മാവിൽ നമ്മൾ അനാത്മാവെന്ന് പറയുന്നു ആ സംഘാതത്തിൽ, അതൊന്നല്ല, അതുകൊണ്ട് സംഘാതം എന്ന് പറഞ്ഞു. ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇവയ്ക്കൊന്നും വേർപിരിഞ്ഞ് നിൽക്കാനൊക്കെ തന്നെ വരുന്നു, സംഘാതമായിട്ടേ നിൽക്കാൻ പറ്റും.
സ്ഥൂല ശരീരത്തിനും തന്നെ വേർപിരിയാം, പക്ഷെ സൂക്ഷ്മ ശരീരത്തിന് ഒരിക്കലും പരസ്പരം പിരിഞ്ഞു നിൽക്കാൻ ഒക്കത്തില്ല. മനസ്സൊരു ഭാഗത്തിരിക്കുക, ബുദ്ധി വേറൊരു ഭാഗത്തിരിക്കുക, ഇന്ദ്രിയങ്ങൾ വേറൊരു ഭാഗത്ത് പോകുക, അത് സംഭവിക്കത്തില്ല. അവ നിലനിൽക്കുന്നിടത്തോളം കാലം സംഘാതമായിട്ടേ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ ആ സംഘാതത്തിന്, ആ സംഘാതം എന്ന് പറയുന്നു, അത് സ്ഥൂലദേഹം എന്ന് പറയുന്ന സംഘാതത്തോടുകൂടി ചേരുന്നു. അപ്പൊ ഈ സംഘാതത്തിൽ ഞാനും ഉണ്ടായി എന്ന് പറഞ്ഞാലോ ശരിയല്ല. അങ്ങനെ ആ സംഘാതത്തിൽ ഞാനും ഉണ്ടായിട്ട് ആ ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു, ആത്മാവിനെ കാണുന്നു വിദ്വാൻ എന്ന് പറഞ്ഞാലോ അത് ശരിയല്ല. നഹി ദേഹാദി സംഘാതസി വിദ്വത്വ, അത് ജ്ഞാനമുണ്ടായി അവൻ വിദ്വാനാകുന്നില്ല. അതഹ പരിശേഷ്യാ അസംഹത ആത്മാ വിദ്വാൻ അവിക്രിയേതി തസ്യ വിദുഷ കർമ്മ അസംഭവാ ആക്ഷേപോ യുക്ത കഥം സപുരുഷേ. അതുകൊണ്ടിവിടെ ജ്ഞാനി വിദ്വാൻ എന്ന് പറയുന്ന ആരെയാണ് അങ്ങനെ പറയുന്നത്? എന്തായാലും ദേഹത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാം കൂടെ ചേർന്നൊരു ജ്ഞാനം ഉണ്ടാകാൻ സാധ്യമല്ല. എങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്നവിടെ ഒരു ജ്ഞാനം ഉണ്ടാകത്തില്ല, കാരണം അത് സംഘാതമാണ്. അതിനൊരിക്കലും ഞാൻ ബ്രഹ്മമാണ് എന്നൊരു ബോധം അവിടെ ഉണ്ടാകത്തില്ല. അത് ബ്രഹ്മമല്ലാത്തതുകൊണ്ട് തന്നെ സംഘാതം ഒരിക്കലും ബ്രഹ്മമാകുന്നില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു ജ്ഞാനം അവിടെ വരുന്നില്ല. അത് പരിശേഷിക്കുക. പിന്നെ ശേഷിക്കുന്ന എന്താണോ, അശുദ്ധമായ ആത്മാവാണ് അസംഹത ആത്മാ, അസംഹതനായിരിക്കുന്ന, സംഘാതമല്ലാതിരിക്കുന്ന. മനസ്സ് ബുദ്ധി ഇന്ദ്രിയം ശരീരം ഇതിനെല്ലാം വേറിട്ടിരിക്കുന്ന അഹം അസംഹതനായിരിക്കുന്ന ആത്മാ വിദ്വാൻ അവിക്രിയ, ആത്മാവിലാണ് ജ്ഞാനം, വികാരരഹിതനാണ്. അങ്ങനെയുള്ള ആ ആത്മസ്വരൂപനായിരിക്കുന്ന തസ്യ വിദുഷ, ആത്മസ്വരൂപൻ തന്നെയായിരിക്കുന്ന ആ വിദ്വാന് കർമ്മ അസംഭവ. കാരണം ആത്മാവ് വികാരരഹിതനാണ്, വിദ്വാൻ ആത്മസ്വരൂപനായിരിക്കുന്നു. ദേഹാദി സംഘാത സ്വരൂപമല്ല, ദേഹാദി സംഘാതത്തിലല്ല അവൻ അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നത്. ഒരു അജ്ഞാനി ആത്മാവിനെ കുറിച്ച് കേട്ടതിന് ശേഷം അയാൾ താൻ കേട്ട അറിവിനെ വീണ്ടും പറയണം, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് എന്തായിരിക്കും? ദേഹാദി സംഘാതത്തെയായിരിക്കും. കാരണം അയാൾക്ക് അറിവുള്ളത് ദേഹാദി സംഘാതത്തെയാണ്. മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇതിനെയാണ് അയാൾ അഹമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംഘാതത്തിൽ മനോബുദ്ധി ഇന്ദ്രിയങ്ങളിൽ അയാൾ പറയും അഹം ബ്രഹ്മാസ്മി. പക്ഷേ വിദ്വാൻ ജ്ഞാനിയാണെങ്കിലോ അവിക്രിയനായ ആത്മാവാണ്. തസ്യ വിദുഷ, അങ്ങനെയുള്ള ജ്ഞാനിക്ക് എന്താണ് കർമ്മ അസംഭവ? ആ വിദ്വാൻ എന്ത് ചെയ്യുന്നു? താൻ ആത്മസ്വരൂപനാണ്, വികാരരഹിതനാണ് എന്നുള്ള അനുഭവത്തിൽ ആ വിദ്വാൻ നിലനിൽക്കുന്നു. അതുകൊണ്ട് കർമാസംഭവ, ആ വിദ്വാൻ കർമ്മം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആക്ഷേപവും, നേരത്തെ പറഞ്ഞ നിഷേധം എന്താണ്, കഥം സപുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം എന്ന് പറഞ്ഞ ആ വിശേഷം, അത് വിദ്വാന് യോജിക്കുന്നത് തന്നെ എന്നർത്ഥം. ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ആ കാര്യങ്ങൾ. കഥം സപുരുഷയിതി ആക്ഷേപോ യുക്ത, കഥം സ പുരുഷ എന്ന് പറഞ്ഞ് ജ്ഞാനിക്ക് സർവകർമ്മങ്ങളെയും നിഷേധിക്കുന്നത് യുക്തം തന്നെ, അതിൽ അപാകതയൊന്നുമില്ല. യഥ ബുദ്ധ്യാദി ആഹൃതസ്യ ശബ്ദാദി അർത്ഥസ്യ അവിക്രിയവസൻ ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന അവിദ്യയാ ഉപലബ്ധ ആത്മാ കൽപ്യതേ. ആത്മാ കൽപ്യതേ, ഒരുവൻ തന്നെക്കുറിച്ച് തന്നെ സങ്കല്പിക്കുന്നു, കൽപ്യതേ സങ്കല്പിക്കുന്നു. എല്ലാ ജീവന്മാരും തന്നെ കുറിച്ച് കൽപ്പിക്കുന്നു. എന്ത് കൽപ്പിക്കുന്നു? ഉപലബ്ധ, ഞാനാണ് അറിയുന്നവൻ, ഞാനാണ് പറയുന്നവൻ, ഞാനാണ് കേൾക്കുന്നവൻ, ഞാൻ രുചിക്കുന്നവൻ, മണക്കുന്നവൻ, ഞാൻ ചിന്തിക്കുന്നവൻ, അതാണ് ഉപലബ്ധാവം. താൻ ഇതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഓരോരുത്തരും കൽപ്പിക്കുന്നു. ഓരോ ജീവനും സ്വയം കൽപ്പിക്കുന്നു. ഓരോ ജീവന്റെ അനുഭവമാണിത്. ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു അനുഭവം കേൾക്കുമ്പോൾ നമുക്കുണ്ട്. അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്
എന്തുകൊണ്ട്? ഇത് ആത്മാവിനാണോ അനാത്മാവിനാണോ? ആർക്കായി അനുഭവം ഉണ്ടാകുന്നു? ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ കൂടി ചേർന്നിരിക്കുന്ന ഈ അനാത്മവസ്തുവിലാണോ അതോ നിർഗുണമായ ആത്മാവിലാണോ? ഇവിടെയാണ് ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് സമാനം പറയുന്നു അവിദ്യ. ഈ അനുഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അവിദ്യ കൊണ്ട്. ആത്മാവിൽ ആത്മാവിൽ നടക്കത്തില്ല, പക്ഷെ അവിദ്യ കൊണ്ട് ഇത് ആത്മാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിർഗുണമായിരിക്കുന്ന ആത്മാവ് അവിടെ ഉപലബ്ധ എന്നുള്ള ഭാവം, ഞാൻ അറിയുന്നവൻ എന്നുള്ള ഭാവം. നിർഗുണമായ ആത്മാവിൽ ഇത്തരം ഭാവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ നിർഗുണമായ ആത്മാവിനെയും ഇത്തരം ഭാവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്ന് അതിനിടയ്ക്കുണ്ടായിരിക്കുന്നു. കാരണം നിർഗുണമായിരിക്കുന്ന ഈ ആത്മാവിന് യോജിച്ചതല്ല ഈ പറയുന്ന അനുഭവങ്ങൾ. അതിനെ യോജിപ്പിക്കുന്ന ഒന്നിനാണ് ഇവിടെ പറയുന്നത് അവിദ്യ. അവിദ്യയാണ് ഇതിന് കാരണം. മറ്റൊരിടത്തും ഇതുണ്ടാകാൻ വഴി. ഈ സർവ സംസാരത്തിനും ആധാരമായിരിക്കുന്ന എന്താണ്? ആ പരമാത്മാവ് തന്നെ. അപ്പൊ ആ പരമാത്മാവിനല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഈ പറയുന്ന ഉപലബ്ധത്വം, ഈ അറിവ്, ഈ ബോധങ്ങൾ, നാനാത്വ ബോധങ്ങൾ ഉണ്ടാകാൻ വഴിയില്ല. ഉടൻ ചോദ്യം വരും, അതെങ്ങനെ സംഭവിക്കും? അത് നിർവികാരിയാണല്ലോ, അത് വികാരങ്ങളില്ലല്ലോ. പറയുന്നു അതുണ്ടാകാം. വികാരങ്ങളില്ലാത്തടത്ത് വികാരങ്ങളെ ഉണ്ടാക്കുന്നതാണ് അവിദ്യ. അവിദ്യ അവിദ്യ ഹേതുവായിട്ട്, ഹേത്വർത്ഥത്തിലാണ്. അവിദ്യ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ തൃതീയ വിഭക്തിയാണ് അവിദ്യ. ഹേത്വർത്ഥത്തിലാണ് അവിദ്യ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ പ്രക്രിയ, അത് സംഭവിക്കുന്ന രീതി, അങ്ങനെയാണ് വൃത്തി പ്രക്രിയ എന്ന് അദ്വൈതത്തിൽ പറയുന്നത്. അതിന്റെ ഒരു സൂചനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന. വിവേക വിജ്ഞാനവും അവിവേക വിജ്ഞാനവും രണ്ടു തരത്തിലുള്ള വിജ്ഞാനം ഉണ്ടാവും ജീവന്. വിവേക വിജ്ഞാനമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാണ്. അവിവേക വിജ്ഞാനം ബുദ്ധിവൃത്തി, ബുദ്ധിവൃത്തികളുമായിട്ടുള്ള അവിവേകം, താതാത്മ്യം, ആ താതാത്മ്യം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം, അതാണ് ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന. ജീവൻ എന്ത് ചെയ്യുന്നു? അവിദ്യ കൊണ്ട് ബുദ്ധിവൃത്തികളോട് താതാത്മ്യപ്പെടുന്നു. ആ ജീവനിൽ അവിദ്യ കൊണ്ട് ബുദ്ധിവൃത്തികൾ ഉണ്ടാകുന്നു. ആ ജീവൻ അവിദ്യ കൊണ്ടാകുന്ന ബുദ്ധിവൃത്തികളോട് താതാത്മ്യപ്പെടുന്നു. ബുദ്ധിവൃത്തി മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബുദ്ധിവൃത്തി, ബുദ്ധി എപ്പോഴാണോ ഒരു ബുദ്ധി, മനസ്സ്, ഇവിടെ അഭേദാർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അന്ധകരണം, ഏത് ശബ്ദം വേണോ ഉപയോഗിക്കും. ഏത് സമയത്താണോ ഈ ബുദ്ധി ഒരു വിഷയത്തെ ഗ്രഹിക്കുന്നത്, അപ്പോൾ ബുദ്ധിക്ക് പറയുന്ന പേരാണ് വൃത്തി. ഏതെങ്കിലും ഒരു വിഷയത്തെ ബുദ്ധി ഗ്രഹിക്കുമ്പോൾ അതിന് വൃത്തി എന്ന് പറയും. ഒരു വിഷയത്തെയും ഗ്രഹിക്കാതിരിക്കുമ്പോൾ അതിനെ ബുദ്ധിയെന്നോ മനസ്സെന്നോ അന്ധകരണമെന്നോ പറയും. ബുദ്ധി ഒരു വിഷയത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ബുദ്ധിയിൽ ഉൾപ്പെടുക, ഒരു അറിവ് ഒരു വിഷയത്തെ ഉൾക്കൊള്ളുക, അതാണ് ബുദ്ധിവൃത്തി കൊണ്ട് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. അന്ധകരണം അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി, അതിന് ഏതു സമയവും ജ്ഞാനത്തോടുകൂടി ഇരിക്കാൻ പറ്റും. ജ്ഞാനം വിട്ട് മനസ്സ് ബുദ്ധി അതിന് നിലനിൽപ്പില്ല. സദാസമയവും ജ്ഞാന പ്രതിബിംബം അല്ലെങ്കിൽ ജ്ഞാനഛായ, ചിദ്ഭാനം, അങ്ങനെ പല ശബ്ദത്തിൽ പറയുന്നു. ആ ചിദ്ഭാനത്തോടുകൂടിയിരിക്കുന്നു എന്ന് പറയും. അത് ചിദാഭാസത്തോടുകൂടിയിരിക്കുന്നു എന്ന് പറയും. ചിത് ഛായയോടുകൂടിയിരിക്കുന്നു എന്ന് പറയും. ചിത് പ്രതിബിംബത്തോടുകൂടിയിരിക്കുന്നു എന്ന് പറയും. എല്ലാത്തിന്റെയും അർത്ഥം ഒന്ന് തന്നെ. അങ്ങനെയിരിക്കുന്ന ആ ബുദ്ധിവൃത്തി, അങ്ങനെ ബുദ്ധിവൃത്തിയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ബുദ്ധിവൃത്തിക്ക് ഒരു വിഷയം കാണും, ഒരു വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കും. അതാണ് ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന അവിദ്യ ഉപലബ്ധ ആത്മാ കല്പ്യത. എങ്ങനെയാണ് ഇരിക്കുന്നത് ആത്മാവ്? യഥാ
ബുദ്ധിയാദി ആഹൃതസ്യ ശബ്ദാദ്യ അർത്ഥസ്യ. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ബുദ്ധി, ബുദ്ധിയാദികൾ, കേവലമായ ബുദ്ധി അല്ല. ബുദ്ധിയാദി എന്ന് പറയുമ്പോൾ ആ ബുദ്ധിയിൽ ചൈതന്യമുണ്ട്, ആ ബുദ്ധിക്ക് സഹായകമായി ഇന്ദ്രിയം നിൽക്കുന്നു, ആ ബുദ്ധിയെ സഹായിക്കുന്നതിനായിട്ടൊരു വിഷയമുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ പറയുന്നത് ബുദ്ധിയാദി ആഹൃതസ്യ. ബുദ്ധിയാദികൾ ഗ്രഹിക്കുന്നു എന്തിനെ? ശബ്ദാദി അർത്ഥസ്യ, ശബ്ദാദി അർത്ഥത്തെ. ശബ്ദാദി വിഷയങ്ങളെ ബുദ്ധിയാദികൾ ഗ്രഹിക്കുന്നു, അതാണ് ബുദ്ധിയാദി ആഹൃതസ്യ ശബ്ദാദി അർത്ഥസ്യ എന്ന് പറയുന്നത്. ശബ്ദം തുടങ്ങിയ വിഷയങ്ങൾ, അത് ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകം പ്രത്യേക ഇന്ദ്രിയങ്ങൾ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം വിഷയം ഇന്ദ്രിയങ്ങൾ, പ്രത്യേക വിഷയത്തിന് പ്രത്യേക ഇന്ദ്രിയം. അങ്ങനെ ഓരോരോ വിഷയങ്ങളെയും ഓരോരോ ഇന്ദ്രിയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തുവരുന്നു? ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന. ആ ബുദ്ധിവൃത്തികളോട്, ആ വിഷയജ്ഞാനത്തോട് എന്ത് ചെയ്യുന്നു? താതാത്മ്യപ്പെടുന്നു. താതാത്മ്യപ്പെട്ട് ജ്ഞാനം ഉണ്ടാകുന്നു. ആർക്ക്? അവിക്രിയേവ സൻ, ആത്മാ. ആത്മാവിടെ അവികാരിയായിരുന്നുകൊണ്ട് തന്നെ ആത്മാവിൽ ഒരു വികാരവും സംഭവിക്കുന്നില്ല. അവിക്രിയേവ സൻ ആത്മാ, ആത്മാവിൽ ഒരു വികാരവും സംഭവിക്കാതെ ഉപലബ്ധ, ആത്മാവ് തന്നെ തന്റെ സ്വരൂപം തന്നെ ഉപലബ്ധമായി കൽപ്പിക്കപ്പെടുന്നു. ആ കൽപ്പന, അതിനാണ് എന്ത് പറഞ്ഞത്? ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന. ആ കൽപ്പനയാണ് ബുദ്ധിവൃത്തികളോട് ആ അവികാരിയായിരിക്കുന്ന ആത്മാവ് താതാത്മ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ആത്മാവ് സദാ വികാരരഹിതനായി തന്നെ ഇരിക്കുന്നു. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ അന്തഃക്കരണം, ഇന്ദ്രിയങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നു. അന്തക്കരണവും ഇന്ദ്രിയങ്ങളും എപ്പോഴും ആത്മ ഛായയോടുകൂടിയിരിക്കുന്നു. അന്തക്കരണത്തിലും ഇന്ദ്രിയങ്ങളിലും ആത്മഛായ വരുന്നതിന് കാരണം അവിദ്യ ആണ്. അതിന് കാരണം അവിദ്യയാണ്. അങ്ങനെയിരിക്കുന്ന ആ അന്തക്കരണം ബാഹ്യവിഷയങ്ങളെ ഗ്രഹിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ വികാരരഹിതനായിരിക്കുന്ന ആത്മാവ് ഇതിനെല്ലാത്തിനോടും താതാന്യപ്പെടുന്നു. ആ മനസ്സിനോട്, ഇന്ദ്രിയങ്ങളോട്, ബാഹ്യവിഷയങ്ങളോട്, അതിൽ നിന്നുണ്ടാകുന്ന അറിവിനോട് എല്ലാം താതാന്യപ്പെടുന്നു. എന്നിട്ട് ഞാനിതാ ഈ വിഷയത്തെ അറിയുന്നു, അതാണ് ഉപലബ്ധൃത്വം എന്നിങ്ങനെ ഒരു ബോധമുണ്ടാകുന്നു. ഞാൻ ഈ വിഷയത്തെ അറിയുന്നു. എങ്ങനെയാണ് ആ നിർഗുണനായിരിക്കുന്ന ആത്മാവിൽ ജീവഭാവം വന്ന് വിഷയബോധം വരുന്നത്? അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഇതിന് പ്രധാന കാരണമായി പറയുന്ന അവിദ്യ. അതുകൊണ്ട് ജീവനിൽ വരുന്ന ഈ ബോധം, ഞാൻ ഈ വിഷയത്തെ അറിയുന്നു, ആ ബോധമാണ് ഉപലബ്ധൃത്വം. അതിനാണ് ഉപലബ്ധാവ് എന്ന് പറയുന്നത്. ഇത് ജീവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സദാസം. നമ്മൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെ. ആത്മാവ് നിർവികാരിയായിരിക്കുന്ന ആത്മാവ് ഇന്ദ്രിയങ്ങളിലൂടെ, ഇന്ദ്രിയങ്ങളോട് താതാത്മ്യപ്പെട്ട്, വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ട്, ഇന്ദ്രിയ വിഷയ സംബന്ധം കൊണ്ടുണ്ടാകുന്ന അറിവിനോടും താതാത്മ്യപ്പെട്ട് ഞാനിതാ ഈ വിഷയത്തെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാനിതിനെ ചിന്തിക്കുന്നു, ഞാനിതിനെ അറിയുന്നു, മനസ്സിലാകുന്നു, ഇങ്ങനെയെല്ലാം കൽപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ തന്നെയാണ് ഇവിടെ പറയുന്നത്. നിർവികാരിയായിരിക്കുന്ന ആത്മാവ് ഉപലബ്ധാവായതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയങ്ങളെ കേൾക്കാൻ, ചിന്തിക്കാൻ കഴിയുന്നത്. ഇത് സാധാരണ ജീവന്മാർക്കെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവായൊരു കാര്യം. അടുത്തു പറയുന്നു, ഏവമേവ ആത്മാനാത്മവിവേകജ്ഞാനേന ബുദ്ധിവൃത്തിയാ വിദ്യയാ അസത്യരൂപയാ ഏവ പരമാർത്ഥതോ അവിക്രിയേയ ആത്മാൻ വിദ്വാൻ ഉച്ചതി. ജ്ഞാനിയിൽ എന്താ സംഭവിക്കുന്നത്? അജ്ഞാനിയെ സംബന്ധിച്ച് ശരി തന്നെയാണ്, അവിദ്യ കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു. അവിദ്യ കൊണ്ട് ആ ജീവൻ മനോബുദ്ധിയതകളോട് താതാത്മ്യപ്പെട്ട്, വിഷയത്തോട് താതാത്മ്യപ്പെട്ട്, ജ്ഞാനത്തോട് താതാത്മ്യപ്പെട്ട് ഞാനിത് അറിയുന്നു, കേൾക്കുന്നു എന്നെല്ലാം പറയുന്നു. ഇതിനപ്പുറം ജ്ഞാനിയിൽ എന്ത് സംഭവിക്കുന്നു?
അതാണ് ഇവിടെ പറയുന്നു ഏവമേവ ആത്മ അനാത്മ വിവേകജ്ഞാനേന. ജ്ഞാനിക്ക് വിവേകബോധം ഉണ്ടായി, താൻ ശരീരാദികളിൽ നിന്നും ഭിന്നനാണ്, താൻ ഈ സംഘാതമല്ല എന്നുള്ള ബോധമുണ്ടായി. അതാണ് ആത്മ അനാത്മ വിവേകജ്ഞാനം. അവിടെ താതാത്മ്യം നഷ്ടപ്പെട്ടു, അധ്യാസം നഷ്ടപ്പെട്ടു. അവിവേകം താതാത്മ്യം അധ്യാസം, വിവേകം എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ട് വിവേകജ്ഞാനേന അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമുണ്ട്. ഞാൻ പരമാത്മസ്വരൂപനാണെന്നുള്ള ബോധമുണ്ട്. ഈ ബോധം, അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ ആത്മാവ് നിർഗുണനാണല്ലോ. ആ ബോധം എന്തായിരിക്കും? പറയുന്നു ആ ബോധവും ബുദ്ധിവൃത്തിയ. ഈ പറയുന്ന ബുദ്ധിവൃത്തി വിഷയങ്ങളെ, ഒരു ജീവന് അജ്ഞാനാവസ്ഥയിലിരുന്ന് വിഷയങ്ങളെ അറിയുന്നതിന് ഏതൊരു മനസ്സാണോ അല്ലെങ്കിൽ ഏതൊരു ബുദ്ധിവൃത്തിയാണോ സഹായിച്ചത്, അതേ ബുദ്ധിവൃത്തി തന്നെ, അതേ ഉപകരണം തന്നെ, അതേ മനസ്സ് തന്നെ ജ്ഞാനി സഹായിക്കുന്നത്. എന്തിന്? അഹം ബ്രഹ്മാസ്മി എന്നറിയാം. അതിനെന്ത് പറയുന്നു? വിദ്യയാ, വിദ്യ. അതിനെ വിദ്യ എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞ എന്താണ്? അവിദ്യയാ, മറ്റത് അവിദ്യ. ഇത് വിദ്യ. വിദ്യ കൊണ്ട് എന്തറിയുന്നു? താൻ ആത്മാവാണെന്നറിയുന്നു. അവിദ്യ കൊണ്ട് എന്ത് ചെയ്യുന്നു? താൻ വിഷയങ്ങളെല്ലാം ഗ്രഹിക്കുന്നവനാണെന്നറിയുന്നു. രണ്ടുമാണ് രണ്ടുമുള്ള വ്യത്യാസം. ഇപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ വിദ്യ, വിദ്വാന്റെ വിദ്യ, ആത്മാനാത്മ വിവേകം, ഇത് സത്യമാണോ? സംശയം ഉണ്ടാവും. അതിന് സമാധാനം പറയുന്നു, അസത്യരൂപയ ഏവ. ഒരിക്കലും സത്യമല്ല. അസത്യരൂപയ ഏവ, അതും അസത്യം തന്നെ. ആത്മാവ് മാത്രം സത്യം. ആത്മാവിൽ ഏത് ജ്ഞാനം ഉണ്ടായാലും അത് അസത്യം തന്നെ. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്, അതും അസത്യമാണ്. എന്തുകൊണ്ട്? അത് ബുദ്ധിവൃത്തിയാണ് ഇവിടെ പറഞ്ഞു. ബുദ്ധിവൃത്തിയ, അതെന്താണ്? അത് വിദ്യയാണ്. ഒന്ന് അവിദ്യ, മറ്റൊന്ന് വിദ്യ. രണ്ടും അസത്യമാണ്. ഒന്ന് പരമാർത്ഥവും മറ്റൊന്ന് വിധിയും. അങ്ങനെയല്ല, വിദ്വാന്റെ വിദ്യയും അസത്യമാണ്. എന്തുകൊണ്ട്? അത് ബുദ്ധിവൃത്തിയായതുകൊണ്ട്. പിന്നെന്താ സത്യം? പരമാർത്ഥതോ അവിക്രിയവ ആത്മാ. പരമാർത്ഥരൂപത്തിൽ ആത്മാവ് അവിക്രിയനായി തന്നെ ഇരിക്കുന്നു. ഇവിടെ ജ്ഞാനിയായാലും അജ്ഞാനിയായാലും രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരാളിൽ വിഷയബോധം ഇരിക്കുന്നു, മറ്റൊരാളിൽ ആത്മബോധം ഇരിക്കുന്നു. ഈ രണ്ടു ബോധത്തിനും തമ്മിലുള്ള സമാനത എന്താണ്? ഈ രണ്ടു ബോധവും അസത്യമാണ്. ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. വിദ്വാൻ, ജ്ഞാനി. ജ്ഞാനിയിൽ ജ്ഞാനവും ജ്ഞാനിയും, അങ്ങനെ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ദ്വൈതമായി. അപ്പൊ ജ്ഞാനി സത്യം, പക്ഷെ ജ്ഞാന സത്യമല്ല. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനി പരമാർത്ഥമാണ്, പക്ഷെ ജ്ഞാനം പരമാർത്ഥമല്ല. വിദ്വാൻ പരമാർത്ഥമാണ്, പക്ഷെ ആ വിദ്വത്ത അത് പരമാർത്ഥമല്ല. അതുകൊണ്ടാണ് അനുഭവം ഏത് തരത്തിലായാലും, എത്ര ഉയർന്നതായാലും ശരി, അനുഭവമാണോ അത് ത്രിപുടിയാണ്, നശിക്കുന്നതാണ്. അസത്യം എന്ന് പറഞ്ഞാൽ നശിക്കുന്നതാണെന്നർത്ഥം. അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം ഉണ്ടായതോ, അതായത് ഈ സർവദ്വൈതത്തെയും നശിപ്പിക്കുന്ന, അജ്ഞാനത്തെയും നശിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായാലോ, സാധാരണ അനുഭവങ്ങളിൽ നിന്നും വിലക്ഷണമായി, ലൗകിക ബുദ്ധിയിൽ നിന്നും ഉണ്ടാകാത്തതായൊരനുഭവം, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലോ, അതും നശിക്കുന്നതാണ്. എന്തുകൊണ്ട്? അത് അനുഭവമായതുകൊണ്ട്, വിദ്യ ആയതുകൊണ്ട്.
അതും ഈ അന്ധകരണത്തിന്റെ ബുദ്ധിവൃത്തിയുടെ അന്ധകരണത്തിന്റെ സൃഷ്ടിയാണ്, അതും ബുദ്ധിവൃത്തിയാണ്, അതും നശിക്കും. പക്ഷേ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഒരു അറിവുണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ അവിദ്യ നശിക്കുന്നു. അതാണത്തെ വ്യത്യാസം. സാധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിവിന് അവിദ്യയെ നശിപ്പിക്കുന്നതിനുള്ള ശേഷിയില്ല. പക്ഷെ ഇവിടെ പറയുന്ന ആത്മാനാത്മ വിവേക വിജ്ഞാനം അത് അവിദ്യയെ നശിപ്പിക്കുന്നു. അപ്പൊ ചോദിക്കും, അങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടായി, അവിദ്യ നശിച്ചു, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? പിന്നെ ആത്മാവിൽ വൃത്തികളൊന്നുമില്ല, പിന്നെ ആത്മാവിൽ ജ്ഞാനം ഉണ്ടാവും. ഇപ്പോൾ ഒരാൾക്ക് ആത്മാനാത്മ വിവേക ജ്ഞാനം ഉണ്ടായി, അവിദ്യ നശിച്ചു, അതോടുകൂടി പിന്നെ എല്ലാം അവസാനിക്കും, പിന്നെ ജ്ഞാനമൊന്നും ഉണ്ടാകത്തില്ല. കേവലമായ ആത്മസ്വരൂപത്തിൽ വ്യക്തിസ്ഥിതി ചെയ്യുന്നു. പിന്നെ ആ ആള് വിദ്വാനാണോ ജ്ഞാനിയാണോ, അതോടുകൂടി എല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആരാരോ ഉപദേശിക്കും ഈ ജ്ഞാനത്തെക്കുറിച്ച്, ആർക്കാരോട് പറയാൻ പറ്റും? കാരണം ആ ജ്ഞാനവും അസത്യമാണെന്ന് പറഞ്ഞു, എന്നിട്ട് അതും നശിക്കുന്നതാണെന്നാണ്. അപ്പൊ ജ്ഞാനം ഉണ്ടായി, ജ്ഞാനം നശിച്ചു, മറ്റു ജ്ഞാനങ്ങളെപ്പോലെ വിഷയങ്ങളെ അറിയുന്ന ജ്ഞാനം ഉണ്ടാകുന്നു, പ്രദക്ഷിണം അത് മാറിപ്പോകുന്നു. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടായി, ആ ജ്ഞാനവും നശിച്ചു. നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ശേഷിക്കുന്നില്ലല്ലോ, പിന്നെ ഗുരുവില്ല, ഉപദേശിക്കാൻ ആളില്ല, അങ്ങനെ ഒരവസ്ഥ ഒന്നു ചേരും. അതുകൊണ്ട് ഇതൊരു ചർച്ചാ വിഷയമാണ് അദ്വൈതത്തിന്. വളരെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്ത് സംഭവിക്കുന്നു? ജ്ഞാനിക്ക് ജ്ഞാനമുണ്ടായി, എന്തായാലും ജ്ഞാനം ഉണ്ടായതാണെങ്കിൽ നശിക്കും, അതൊരു നിയമമാണ്. യത്കൃതകം തദനിത്യം, ഈ ലോകത്തെന്തുണ്ടാകുന്നു അത് നശിക്കുന്നു. അജ്ഞാനാവസ്ഥയിൽ എന്തായാലും ജ്ഞാനമില്ല, ഉണ്ടെന്നാരും പറയുന്നില്ല. അപ്പൊ ജ്ഞാനം ഉണ്ടാകുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനി എന്ന് പറയുന്നത്. അജ്ഞാനാവസ്ഥയിൽ നിന്ന് ജ്ഞാനാവസ്ഥയിലേക്ക് മാറുന്നു എന്നാണ്. അജ്ഞാനം, അജ്ഞാനിക്ക് ജ്ഞാനമില്ല, അപ്പൊ പിന്നെ ജ്ഞാനി എന്ന് പറയുന്ന ആരെ? ജ്ഞാനം ഉണ്ടായ ഒരാളിനെ. അപ്പൊ ജ്ഞാനിയിലുണ്ടായ ജ്ഞാനം അത് കൃതകം, ഉണ്ടായതാണ്, അത് നശിച്ചേ തീരും, പ്രപഞ്ച നിയമമാണ്. അങ്ങനെ ജ്ഞാനം ഉണ്ടായി, അത് നശിച്ചു കഴിഞ്ഞാൽ, അത് നശിക്കുന്നതാണെങ്കിൽ അത് നിലനിൽക്കില്ല, ഉണ്ടായ ഉടൻ തന്നെ അത് നശിക്കണം, പിന്നെ അതിന് കൂടുതൽ കാലം നിൽക്കാൻ ഒക്കത്തില്ല. പിന്നെ ആരെയാണ് പിന്നെ ജ്ഞാനി എന്ന് വിളിക്കുന്നത്? ആരാണ് പിന്നെ ഗുരു? ആരാണ് ഉപദേശിക്കുന്നത്? നിരവധി പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആരാണ് ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത്? ജ്ഞാനം ഉണ്ടായി, ജ്ഞാനം നശിച്ചു പോയാൽ ഞാനാ പറയുന്ന അഹം ബ്രഹ്മാസ്മി, ഞാൻ ആത്മാവാണെന്ന് ആർക്ക് പറയാൻ കഴിയും? അങ്ങനെ പറയുന്നവര് ആള് സംഭവിക്കില്ല. അപ്പോൾ ഈ കാണുന്ന ആർക്കാണോ ജ്ഞാനം സംഭവിച്ചത്, അയാളെ സംഭവിച്ച എന്താണ് സംഭവിക്കേണ്ടത്? ശരിക്കും അയാളെ ആ ക്ഷണം തന്നെ അയാൾ മരിക്കണം, ചത്തുപോകണം. എന്തുകൊണ്ട്? ജ്ഞാനമുണ്ടായി, അജ്ഞാനം നശിച്ചു. അജ്ഞാന കാര്യമാണ് ബാക്കിയെല്ലാം നമ്മൾ പറയുന്നുണ്ട്. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഈ സ്ഥൂല ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം അജ്ഞാന കാര്യമാണ്. ജ്ഞാനമുണ്ടായി പറയുന്നു, അത് നശിക്കുമെന്ന് പറയുന്നു, അജ്ഞാനത്തെ നശിപ്പിച്ചു. അപ്പോ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സമാധി പ്രാപിക്കണം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപദേശിക്കാൻ പറ്റുമോ? ശിഷ്യനോട് പറയാൻ പറ്റുമോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആത്മവിദ്യയുടെ പരമ്പര എന്ന് പറയുന്നുണ്ടല്ലോ, അനാദിയായി തുടർന്നു വരികയാണ് ഈ ആത്മവിദ്യയുടെ പരമ്പര, അത് തുടരത്തില്ല. ആർക്കും ഒരാൾക്ക് ജ്ഞാനമുണ്ടായി, എങ്ങനെയോ ജ്ഞാനമുണ്ടായി, ഗുരു ഉപദേശിച്ചു എന്ന് പറയാനൊന്നും പറ്റത്തില്ല, കാരണം ഗുരുവില്ല അവിടെ. എങ്ങനെയോ ഉണ്ടായി, ഉടൻ തന്നെ അയാൾ മരിച്ചു, ആത്മവിദ്യ അതോടുകൂടി തീർന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു വലിയ ചർച്ചയാണ്. അപ്പൊ അതിന് സമാധാനമാണ്, നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പറയുന്നത് ശരിയാണ്. ആത്മജ്ഞാനം ഉണ്ടായാൽ എന്തിനതുണ്ടാകുന്നു? അതുണ്ടാകുന്നത്
പ്രകാശം പോലെ. പ്രകാശം എന്തിനുണ്ടാവുന്നു? ഇരട്ടിനെ നശിപ്പിക്കാൻ. ഭൗതികമായ പ്രകാശം ഇരട്ടിനെ നശിപ്പിച്ചാലും വീണ്ടും അതങ്ങനെ പ്രകാശിക്കും. ഇന്ധനമുള്ളിടത്തോളം ആ പ്രകാശത്തെ നശിപ്പിക്കാൻ ബാഹ്യമായി മറ്റൊന്നും വരാത്തിടത്തോളം കാരണം അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പ്രകാശിക്കുന്നത്? കാരണം ആ പ്രകാശത്തിന്, സൂര്യപ്രകാശത്തിന് പോലും ഇരുട്ടിനെ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള കഴിവ് അതിനില്ല. എവിടെയാണ് പ്രകാശമുള്ളത്, ആ പ്രകാശത്തിന് തൊട്ടപ്പുറത്ത് അതിനോട് ചേർന്ന് ഇരുട്ട് അതിനെ കാത്തു നിൽക്കുകയാണ്. എപ്പോൾ പ്രകാശം പോകുന്നു അപ്പോൾ അവിടെ കിടന്നു വരും. പ്രകാശം ഇരുട്ടിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിലും ഭൗതികമായ ഇരുട്ടിന് പ്രകാശത്തിന് പൂർണ്ണമായി നശിപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഇവിടെ പ്രകാശം അനേകമാണ്. ഈ അനേകം പ്രകാശങ്ങൾക്ക് ഇരുട്ടിനെ ഭാഗികമായി നശിപ്പിക്കാൻ പറ്റും. ആ ഇരുട്ടും പലതായിട്ടിരിക്കുന്നു. പക്ഷെ അജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അജ്ഞാനം ഏകമാണ്. എന്തുകൊണ്ട്? ആത്മാവേകമാണ്. ആത്മാവേകമായിരിക്കുന്നു. ആ ആത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്നു ഈ അജ്ഞാനം. അതിന്റെ പല ഭാവങ്ങൾ നമുക്ക് അനുഭവമില്ല. നമ്മളെന്താണ് പറയുന്നത്? അഹം അജ്ഞഃ, ഞാൻ അജ്ഞനാണ്. ആത്മാവിലിരിക്കുന്ന അജ്ഞാനത്തെക്കുറിച്ചുള്ള അനുഭവമാണ്. ഏതെങ്കിലും ഒരു ജീവന് ഇതിന് മറുതരത്തിലുള്ളൊരു അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഞാൻ സർവർക്കും ഞാൻ എന്നുള്ള അനുഭവം, സർവരുടെയും ആ ഞാനെന്നുള്ള അനുഭവം ആത്മാവിലേക്ക്, ആത്മാവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ അനുഭവത്തിനൊരിടത്തും മാറ്റമില്ല. അനുഭവം തന്നെ ആത്മാവിന്റെ ഏകത്വത്തെ കാണിക്കുന്നു. ആരെങ്കിലും തന്നെ നീ എന്നറിയാറില്ല, ഇതെന്നറിയാറില്ല, മറ്റതെന്നറിയാറില്ല. ഓരോരുത്തരും തന്നെ അറിയുന്നത് എങ്ങനെ? ഞാനെന്നാണ്. അപ്പോൾ ആ അനുഭവങ്ങളുടെ ഐകരൂപ്യം, അത് തന്നെ ആത്മാവിന്റെ ഏകത്വത്തിന് പ്രമാണമായിട്ട് പറയാം. അതേ അനുഭവം തന്നെയാണ് ജീവനെ ബോധിപ്പിക്കുന്നത്. എന്താണ്? ഞാൻ അജ്ഞനാണ്, അറിവില്ലാത്തവനാണ്. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നീ ആത്മാവിനെ അറിയുന്നുണ്ടോ? ഏതാ ആത്മാവ്? എന്താ ആത്മാവ്? അല്ല, നിത്യശുദ്ധ മുക്തസ്വരൂപമായ ആത്മാവാണ്, അതിനെ നീ അറിയുന്നുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പൊ ആത്മാവിനെ കുറിച്ച് ഉടൻ പറയുന്ന എന്താണ്? അറിവില്ല, അജ്ഞത. അപ്പൊ ഈ അജ്ഞതയുടെ സ്വരൂപത്തിന്, അജ്ഞതയുടെ ആകാരത്തിന് ഒരിടത്തും മാറ്റമില്ല. അതുകൊണ്ട് ഈ അജ്ഞാന ഏകമാണ്. ആത്മാവിനെ സംബന്ധിക്കുന്ന അജ്ഞാന ഏകമാണ്. എന്തുകൊണ്ട്? സർവ്വജീവന്മാർക്കും അത് ഒരേ രൂപത്തിൽ തന്നെ അനുഭവപ്പെടുന്നു. തന്റെ അജ്ഞാനം, തന്നെ കുറിച്ചുള്ള അജ്ഞാനം എന്നുള്ള തരത്തിൽ തന്നെ അനുഭവപ്പെടുന്നു. ഈ അജ്ഞാനത്തെയാണ് ആത്മബോധം നശിപ്പിക്കുന്നത്. ആത്മബോധം ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ആത്മബോധം ഉണ്ടാകുന്നത് തന്നെ എന്തിനു വേണ്ടി? അതുണ്ടാകുന്നത് തന്നെ ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അജ്ഞാനത്തെ നശിപ്പിക്കുന്നതോടുകൂടി അതിന്റെ ജോലി അവസാനിച്ചു. പിന്നെ അത് നിലനിന്നിട്ട് കാര്യമില്ല. പിന്നെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആത്മബോധം നശിക്കുന്നതോടുകൂടി, ആത്മാജ്ഞാനം നശിക്കുന്നതോടുകൂടി ആത്മബോധവും നശിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, വിദ്യയാ അസത്യരൂപയ. ആത്മബോധം വിദ്യ എന്ന് പറയുന്നത് എന്താണ്? അത് അസത്യമാണ്. അത് നശിച്ചു പോകുന്നു. അതിനെ നിലനിന്നിട്ട് കാര്യമില്ല. കാരണം അജ്ഞാനം ആണ് ഇതുവരെ തടസ്സമായി നിന്നത്. വിദ്യ, ആ വിദ്വാന്റെ ആത്മബോധം പ്രകാശിക്കുന്നതിന് തടസ്സമായി നിന്നത് അജ്ഞാനവാന്റെ കാര്യങ്ങളുമാണ്. അതിന്റെ കാര്യങ്ങൾ പലതാണ്. അജ്ഞാന കാര്യങ്ങൾ പല രൂപത്തിൽ അനുഭവപ്പെടുന്നു. ബന്ധനം, അജ്ഞാനം കാരണം, ബന്ധനം കാര്യം. അജ്ഞാനം കൊണ്ട് ജീവൻ ബന്ധിക്കുന്നു. ആ ബന്ധനം പലതരത്തിലാണ്. അജ്ഞാനം പലതരത്തിലുള്ള ബന്ധനത്തെ ഉണ്ടാകും. ഏകമായ അജ്ഞാനത്തിൽ നിന്ന് നാനാ ബന്ധനങ്ങൾ ഉണ്ടാകും. എങ്ങനെ? ഞാൻ ശരീരമാണെന്നറിയുന്നു, അതൊരു ബന്ധനം. ഈ ശരീരം എന്റേതെന്നറിയുന്നു, മറ്റൊരു ബന്ധനം. പിന്നെ ഈ ശരീര സംബന്ധിയായി മനസ്സ്, ബുദ്ധി, ഇതിനോടെല്ലാം ബന്ധപ്പെട്ട് അനേക തരത്തിലുള്ള ബന്ധനങ്ങൾ പ്രതിക്ഷണം
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബന്ധനങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന ഏകമായ അജ്ഞാനമാണ്. ഈ അജ്ഞാന നാശത്തോടുകൂടി ഈ ബന്ധനങ്ങളെല്ലാം നശിക്കുന്നു. ഈ പറയുന്ന അവിക്രിയനായ ആത്മാവ്, അതായത് വിദ്വാൻ ശേഷിക്കുന്നു. വിദ്വാൻ നശിക്കുന്നില്ല, വിദ്യയെ നശിക്കുന്നു, അവിദ്വാൻ ശേഷിക്കുന്നു. അവിടെ ഈ വിദ്വാന് പിന്നീട് വിദ്യ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്തുകൊണ്ട്? ആ വിദ്യ അജ്ഞാനത്തെ നശിപ്പിച്ചു. അജ്ഞാനം നശിച്ചതോടുകൂടി അതിന്റെ കാര്യമായ ബന്ധനങ്ങൾ എല്ലാം അവസാനിച്ചു. അപ്പോൾ നമ്മൾ പറയുന്ന വിദ്വാൻ മുക്തനായി, മുക്തപുരുഷൻ എന്ന് പറയുന്നു. അജ്ഞൻ തന്റെ എല്ലാ വ്യവഹാരങ്ങളും, വ്യവഹാരം എന്ന് പറയുമ്പോൾ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതിനെല്ലാം മുഖ്യമായും ആശ്രയിക്കുന്നത് ഈ അജ്ഞാനത്തെയാണ്. വ്യവഹാരത്തിന് ഈ അജ്ഞാനം കൂടിയേ തീരും. വിദ്വാനിൽ ഈ അജ്ഞാനം നശിച്ചു, ബന്ധനം അവസാനിച്ചു. പക്ഷേ വിദ്വാനിൽ തുടർന്ന് എങ്ങനെ പിന്നെ വ്യവഹാരം നടക്കും എന്നുള്ളതാണ്. കാരണം അജ്ഞാനാവസ്ഥയിൽ ഈ വ്യവഹാരത്തിന്, ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും താൻ ആശ്രയിച്ചിരുന്ന അജ്ഞാനം, അതിന്റെ കാര്യങ്ങൾ എല്ലാം ജ്ഞാനം കൊണ്ട് നശിച്ചു. പിന്നെ എന്തിനെ ആശ്രയിച്ച് വ്യവഹരിക്കും എന്ന് പറയാം. ബാക്കിയെല്ലാം നശിച്ചാലും ജ്ഞാനം നിൽക്കും, അത് ജ്ഞാനവും നിൽക്കുന്നില്ല. പറഞ്ഞു എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടായത് അജ്ഞാനത്തെ നശിപ്പിക്കാനാണ്. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല ജ്ഞാനിക്ക്. അതുകൊണ്ട് ജ്ഞാനിക്കൊന്നും നേടാനില്ല, അതും പോയി. പിന്നെ എങ്ങനെ ജ്ഞാനത്തിൽ വ്യവഹാരം നടക്കും? അതിന് പറയുന്ന സമാധാനം എന്താണ്? നേരത്തെ പറഞ്ഞു ഭാഷകാരൻ തന്നെ, വിദ്വാന്റെ കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് പറഞ്ഞു. വിദ്വാൻ കർമ്മമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, കർമ്മം എന്ന് പറയുന്നത് വെറും പ്രവൃത്തി ഉദ്ദേശിച്ചല്ല. വിദ്വാനിൽ വ്യവഹാരമേ ഇല്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ പരമാർത്ഥം. അവന് പ്രാരബ്ധം എന്നെല്ലാം പറയുന്നത് അതും കല്പിതമാണ്. ആരുടെ കൽപ്പന? അജ്ഞാനിയുടെ കൽപ്പന എന്ന് പറയും. വ്യവഹാരം അജ്ഞാനിക്കാണ്. വിദ്വാൻ സത്യം, വിദ്യ ഉൾപ്പെടെയുള്ള സർവ്വമിഞ്ഞോട്ടെന്താണ്? വിദ്വാനെ സംബന്ധിച്ച് അജ്ഞാനി കൽപ്പിച്ചു കൊടുക്കുന്നതാണ്, ആരോപിച്ചു കൊടുക്കുന്നതാണ്. വിദ്വാനൻ അതൊന്നും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന് പ്രാരബ്ധം എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോ ഗുരു, ശാസ്ത്രം, ബന്ധം, മോക്ഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരമാർത്ഥത്തിൽ ആത്യന്തികമായ ഒരവസ്ഥയിൽ എന്താണ്? അത് കൽപ്പനയാണ്. ബന്ധവും മോക്ഷവും പോലും അത് പല സ്ഥലങ്ങളിലും പറയും ശാസ്ത്രങ്ങൾ. ബന്ധമോക്ഷങ്ങൾ പോലും എന്താണ്? കൽപ്പനയാണ്. പക്ഷെ അത്തരമൊരു കൽപ്പനയെ അജ്ഞാനാവസ്ഥയിൽ ജീവൻ ആശ്രയിക്കേണ്ടി വരുന്നു. എന്തിന്? ഇതിൽ നിന്നുള്ള മോക്ഷത്തിന് വേണ്ടി, ഇതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്നു. അതാണ് അദ്വൈതിക്ക് അവസാനം പറയാനുള്ള കാര്യം. അതാണ്, എല്ലാം കൽപ്പനയാണ് എന്നർത്ഥം. ഇത്യേഷ പരമാർത്ഥത, ഇതാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തെ അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം കൽപ്പിതമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെ സ്വീകരിക്കുന്നതിനാണ് വിവേകം എന്ന് പറയുന്നത്. അതാണ് വിവേകം. തന്റെ മോചനത്തിന് വേണ്ടി ഒരു ജീവൻ ഇതെല്ലാം കൽപ്പിതമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. അതിനാണ് സാധന ചതുഷ്ടയ സമ്പത്തി എന്നെല്ലാം പറയുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ സ്വീകരിക്കുന്നു
എന്നിട്ട് ഈ വ്യവഹാരത്തിൽ വരുന്ന നിയമങ്ങളെല്ലാം പാലിക്കുന്നു, പാലിച്ചുകൊണ്ട് സ്വന്തം മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിനാണ് സാധന ചതുഷ്ടയ സമ്പന്നൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നിയമത്തെ അറിയാതെ ഇതിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലാന്നർത്ഥം. അതുകൊണ്ട് വിദ്വാന്റെ വിദ്വത്തെയും വിദ്വത്ത് പോലും പരമാർത്ഥത്തിൽ അസത്യരൂപ അസത്യമാണ്. വിദ്വാൻ അസത്യമല്ല, വിദ്വത്ത അസത്യമാണ്. ഗുരു അസത്യമല്ല, പക്ഷെ നമ്മൾ കൽപ്പിക്കുന്ന ഗുരുത്വം അത് അസത്യമാണ്. നമ്മൾ കൽപ്പിക്കുകയാണ് ഗുരു സത്യമാണ്. പരമാർത്ഥതോ അവിക്രിയേവ ആത്മാ വിദ്വാൻ, വിദ്വാനെ നിഷേധിക്കുന്നില്ല, ഗുരുവിനെ ആചാര്യനെ ഒന്നും ഇവിടെ നിഷേധിക്കുന്നില്ല, അതൊക്കെ സത്യം തന്നെ. പക്ഷെ നമ്മളതിൽ കൽപ്പിക്കുന്നവരുന്നുണ്ടല്ലോ, അതെല്ലാം അസത്യമാണ്, ജീവന്റെ കൽപ്പനയാണ്. പരമാവധി കൽപ്പിക്കാവുന്ന വിദ്യ വരെ എന്നർത്ഥം. അതുകൊണ്ടെന്താണ്, പലതരത്തിൽ ഒരേ കാര്യത്തെ പലതരത്തിൽ പറയുന്നു. ഇവിടെ മറ്റൊരു തരത്തിൽ പറയണം, വിദുഷ കർമ്മ അസംഭവജന, വിദ്വാനൻ കർമ്മം സംഭവമല്ല. നേരത്തെ ഭാഷ്യത്തിൽ പറഞ്ഞു, ഇവിടെ പറയുന്നത് വിദ്വാനിൽ കർമ്മമേ സംഭവിക്കത്തില്ല. നേരത്തെ പറഞ്ഞു വിദ്വാനിൽ കാണുന്ന കർമ്മം അതിന് കർമ്മമായി ഗണിക്കാൻ സാധ്യമല്ല, കർമ്മഛായയാണ്, കർമ്മത്തിന്റെ പ്രതിബിംബമാണ്. അപ്പോൾ വിദ്വാനിൽ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ വിദ്വാനിൽ അങ്ങനെ ഒരു ജ്ഞാനമില്ല, ആത്മബോധം അതും അസത്യമാണ്, നശിച്ചു പോകുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ വിദ്വാനിലപ്പോ അങ്ങനെ ഒരു ആത്മബോധം ഇല്ല എന്ന് ചോദിക്കും. അത് ഉണ്ടെന്നും പറയാം. എങ്ങനെ ഉണ്ടെന്ന് പറയുന്നു, വിദ്വാനിൽ കർമ്മമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, വിദ്വാനിൽ കർമ്മം കാണുന്നതോ ലോകസംഗ്രഹ പ്രവൃത്തി കാണുന്നതോ അതെങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു, അത് കർമ്മഛായയാണ്. നമ്മൾ സാധാരണ കാണുന്ന തരത്തിലുള്ള കർമ്മമല്ല. അങ്ങനെയാണെങ്കിൽ വിദ്വാന്റെ വിദ്യയെ, വിദ്വാനിലിരിക്കുന്ന വിദ്യ അജ്ഞൻ കൽപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യയല്ല. അജ്ഞൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അജ്ഞനായിരിക്കുന്ന ഒരുവനും കേൾക്കുന്നു അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു ബോധം അവനിലും ഉണ്ടാവും. അവനെന്ത് ചെയ്യുന്നു, തന്നിലിരിക്കുന്ന ആ ബോധത്തെ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ബോധത്തെ ഗുരുവിലേക്ക് ആരോപിക്കുകയാണ്. എന്റെ ഗുരുവിന് ഇതുപോലെ ഒരു വിവരം ഉണ്ടാവുന്നു. അങ്ങനെ കാരണം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിനെ കുറിച്ച് അജ്ഞന് വേറെന്താ കൽപ്പിക്കാൻ പറ്റുന്നു. വിദ്വാന്റെ അവസ്ഥ ഒരിക്കലും അവിദ്വാന്, ജ്ഞാനിയുടെ അവസ്ഥ ഒരിക്കലും അജ്ഞാനിക്ക് പ്രത്യക്ഷമല്ല. പിന്നെ അജ്ഞാനിക്ക് പരമാവധി ചെയ്യാമെന്നുള്ള എന്താണ്, തന്റെ അവസ്ഥയെ ജ്ഞാനിയിൽ ആരോപിക്കുക, തന്നിലുണ്ടാകുന്ന അനുഭവങ്ങളെ ജ്ഞാനിയിലേക്ക് ആരോപിക്കുന്നു. അപ്പോൾ താനും അറിയുന്നു അഹം ബ്രഹ്മാസ്മി, എങ്ങനെയോ കേട്ടോ പറഞ്ഞോ ചിന്തിച്ചോ താനും അറിയുന്നു. അങ്ങനെ അറിയുന്ന അഹം ബ്രഹ്മാസ്മിയെ ജ്ഞാനിയിലേക്ക് എന്ത് ചെയ്യുന്നു, ആരോപിക്കുന്നു. ആരോപിച്ചിട്ട് പറയുന്നു, എന്റെ ഗുരു ജ്ഞാനിയാണ്. വാസ്തവത്തിൽ തന്റെ ഗുരുവിൽ കൽപ്പിക്കുന്ന എന്താണ്, തന്റെ ജ്ഞാനത്തെ കൽപ്പിച്ചിരിക്കുന്നു. ഗുരുവിന്റെ ജ്ഞാനം എങ്ങനെയാ ശിഷ്യൻ അറിയുന്നു, ഗുരുവിന്റെ ജ്ഞാനം എങ്ങനെ അജ്ഞൻ അറിയാൻ പറ്റും, അതറിയാൻ കഴിയത്തില്ല. പിന്നെ തന്റെ ജ്ഞാനത്തെ ഗുരുവിൽ ആരോപിച്ചിട്ട് പറയാൻ എന്താണ്, ഗുരുവിൻ ജ്ഞാനിയാണ്. അപ്പോൾ അതെന്താണ്, തനിക്ക് ഒരു സമാധാനത്തിന് വേണ്ടി താൻ കൽപ്പിക്കുന്ന ജ്ഞാനം, അത് ജ്ഞാനത്തിന്റെ ഒരു ഛായയാണ്, കർമ്മഛായ എന്ന് പറഞ്ഞതുപോലെ തന്റെ ഒരവലംബമായിട്ട് അജ്ഞൻ കൽപ്പിക്കുന്നതാണ്. അല്ലാതെ ജ്ഞാനിയുടെ അവസ്ഥ ഒരിക്കലും അജ്ഞന് വിഷയമല്ല. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ജ്ഞാനിയുടെ നില അല്ലെങ്കിൽ ജ്ഞാനിയുടെ ജ്ഞാനം അജ്ഞാനാവസ്ഥയിൽ ഇരുന്ന് ഊഹിക്കാനേ പറ്റും, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കൽപ്പിക്കാനേ പറ്റും. അതൊരിക്കലും അജ്ഞന് വിഷയമാകുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് അതിന്റെ പാരമാർത്ഥിക അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പരമാർത്ഥത്തിൽ അതങ്ങനെ ആകാം എന്നിവിടെ യുക്തിയുക്തമായി ചിന്തിക്കുകയാണ്. ആരുടെ നിലയിൽ ഇവിടെ ചിന്തിക്കുന്നത്, അജ്ഞന്റെ നിലയിലല്ല, ജ്ഞാനിയുടെ നിലയിൽ. ജ്ഞാനിയുടെ നിലയിൽ നിന്നുകൊണ്ട് ഇവിടെ ചിന്തിക്കുകയാണ്. ജ്ഞാനിയിൽ ജ്ഞാനം ഉണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു, ജ്ഞാനവും നശിക്കുന്നു.
പിന്നീട് ഞാനിവിടെ ഗുരുപദേശം തുടങ്ങിയ മറ്റു കാര്യങ്ങൾ ലോകസംഗ്രഹ പ്രവൃത്തികളെല്ലാം ആന്തരികമായും ബാഹ്യവുമായും നടക്കുന്നതിന് ഒരു സമാധാനമേ പറയാനുള്ളൂ ഇവിടെ. അതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് വിശദീകരിക്കാൻ സാധ്യമല്ല, അതിന് വിശദീകരണങ്ങളൊന്നുമില്ല. പ്രാരബ്ധം എന്ന് പറയുന്നു, അതിനെ അംഗീകരിക്കുന്നു, അതിൽ സർവം കൊടുക്കുന്നു. ഞാനിവിടെ പ്രാരബ്ധമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് വിദുഷ വിദ്വാൻ ആത്മാവിച്ചതി, ആത്മാവിനെ തന്നെയാണ് വിദ്വാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വിദ്വാൻ ആത്മാവ് തന്നെയാണ്. വിദ്വാനിൽ മറ്റൊന്നുമില്ല, ദ്വൈതമില്ല. വിദ്യ ഉൾപ്പെടെയുള്ള യാതൊരു ദ്വൈതവും അവിടെയില്ല, യാതൊരു വികാരങ്ങളുമില്ല. പരമാർത്ഥത്തിൽ അത് അവിക്രിയ സ്വരൂപനായി തന്നെ ഇരിക്കുന്നു. അത്രമാത്രം അജ്ഞനും ജ്ഞാനിയും, അജ്ഞനും അവിക്രിയനായ ആത്മാവാണ്, ജ്ഞാനിയും അവിക്രിയനായ ആത്മാവാണ്. രണ്ടും തമ്മിലെ വ്യത്യാസം എന്താണ്? നേരത്തെ പറഞ്ഞു, ഒരിടത്ത് അജ്ഞാനം കൂടി നിലനിൽക്കുന്നു, മറ്റൊരിടത്ത് അതില്ല. ഒരിടത്ത് ആ ജീവൻ ഭാവം ഉണ്ട്, മറ്റൊരിടത്ത് ആ ജീവഭാവമില്ല. ഒരിടത്ത് ബുദ്ധി ഇന്ദ്രിയം മനസ്സ് അറിവിനുള്ള താതാത്മ്യമുണ്ട്, ബുദ്ധി വൃത്തി അവിവേകം, മറ്റൊരിടത്ത് അതില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് വിദ്വാന്റെ നിലയിൽ അതിനെ വിശദീകരിക്കുകയാണ്, ജ്ഞാനിയുടെ നിലയിൽ. അതുകൊണ്ട് ആ വിദ്വാനിൽ വിദ്യ പോലുമില്ല. പിന്നെ എങ്ങനെ അവിടെ കർമ്മം നിലനിൽക്കും? ഇതാണ് ആചാര്യസ്വാമികളുടെ യുക്തി. വിദ്യ, പാരമാർത്ഥികമായ വിദ്യ പോലും ഇല്ലാത്തിടത്ത് പിന്നെ കർമ്മം ഇല്ല. അതാണ് അതിന്റെ പരമാർത്ഥം. എന്നാലും നമ്മൾ കർമ്മം കാണുന്നു, അത് നമ്മുടെ അജ്ഞത. വിദുഷ കർമ്മ അസംഭവജന. ഇതൊരു വാശിയല്ല, വിദ്വാനിൽ കർമ്മം പാടില്ല പാടില്ല എന്ന് പറയുകയല്ല, മറിച്ച് വിദ്വാനിൽ കർമ്മം നിലനിൽക്കത്തില്ല എന്നാണ്. ജ്ഞാനം പോലും നിലനിൽക്കാത്തടത്ത് എങ്ങനെ കർമ്മം നിലനിൽക്കും? അതാണ് കർമ്മ അസംഭവം എന്ന് പറഞ്ഞത്. അസംഭവിക്കത്തില്ല, അല്ലാതെ വിദ്വാൻ കർമ്മത്തെ നിഷേധിക്കുകയല്ല, വെറുതെ നിഷേധിക്കുകയല്ല, പാടില്ല എന്ന് പറയുകയല്ല, അരുതെന്ന് പറയുകയല്ല, മറിച്ച് അതവിടെ ഇല്ല. അസംഭവജന ജ്ഞാനി കർമാണി ശാസ്ത്രീയ വിധീയന്തേ. ഇവിടെയും ചിന്തിക്കുക, ഏത് കർമ്മങ്ങളാണോ ശാസ്ത്രത്താൽ വിധിക്കപ്പെടുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്ന കർമ്മങ്ങൾ വിധിക്കപ്പെട്ട കർമ്മങ്ങളെ കുറിച്ചാണ്. കക്ഷികാരൻ എപ്പോ ചർച്ച ചെയ്താലും ആ വിധിച്ച കർമ്മങ്ങൾക്കാണ് മുൻതൂക്കം. അല്ലാത്ത കർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല, കർമ്മത്യാഗത്തെക്കുറിച്ച് മുഖ്യമായും ചർച്ച ചെയ്യുമ്പോൾ യാനി കർമാണി ശാസ്ത്രീയണ വിധീയന്തേ, ഏത് കർമ്മങ്ങളാണോ ശാസ്ത്രത്താൽ വിധിക്കപ്പെടുന്നത്, താനി അവിദുഷോ വിഹിതാനി, അതെല്ലാം അജ്ഞനാണ് വിധിച്ചിരിക്കുന്നത്. ഇതി ഭഗവതോ നിശ്ചയോ അവഗമ്യത, ഇതാണ് ഭഗവാന്റെ നിശ്ചയം താൽപര്യം എന്നർത്ഥം.